വെൽക്കം ടു പൂപ്പീസ് വേൾഡ്. ഹായ്, പൂപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് നമ്മുടെ തറവാട്ട് വീട്ടിൻ്റെ അവിടെ അമ്പലമുണ്ട്. ആ ആ അമ്പലത്തിൽ നമുക്ക് വിളക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ. ഏട്ടൻ ഏട്ടനും പവിയും കൂടിയും ചെത്തി കോരി വൃത്തിയാക്കിയതാണ് കേട്ടോ. അടിച്ചാൽ കൊട്ടേന്നുല്ല ഏട്ടാ. അല്ലേ, അടിച്ചോരിട്ടൊക്കെ ഇതായില്ലേ ചമ്മല. മഴ പെയ്ത് വെള്ളമുണ്ട് കേട്ടോ. പേട്ടനങ്ങനെ കളയുകയാണ്. ഇവിടെ വിളക്ക് വെച്ചിട്ട് പോയാൽ നമുക്കൊരു സുഖമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞതായിരുന്നില്ല കേട്ടോ വിളക്ക് വയ്ക്കാന്ന്. അപ്പോൾ അത് നീറ്റാക്കട്ടെ. അതാര് കുഴിച്ചിട്ട് അതൊക്കെ പോട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയൂ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പോണേ അവിടെ ലീവ് കഴിഞ്ഞ് പോവാന്നിട്ടന്ന്. അപ്പോൾ അതാ പറഞ്ഞ് വിളക്കൊക്കെ വെച്ച് പോകുമ്പോൾ ഒരു സുഖമാണ് മനസ്സിന് നമുക്ക്. അതിൻ്റെ മൂഡ് ഓഫിലാണ് ഏട്ടൻ. സ്വാഭാവികം അല്ലേ പൂപ്പിടുവോ. ഇവിടെ നമ്മൾ കൊല്ലത്തിൽ പൂജ ഉണ്ടാകുമ്പോൾ വല്യച്ഛനും ഇവരൊക്കെയാണ് കേട്ടോ പൂജ മെയിനായിട്ട് ആളുകൾ. ഒരാൾ തന്ത്രി വരും, അവരെ സഹായിക്കാനുള്ള. ഇത് നമ്മളെ പരദേവതേൻ്റെ അമ്പലമാണ് കേട്ടോ. പുതിയ കുളത്തിൽ പരദേവതേൻ്റെ അമ്പലമാണ്. അതാണ് നമ്മളെ പഴയ തറവാട് കേട്ടോ. അത് വിറ്റുപോയി. അതിൻ്റെ പുറകിലാണ് നമ്മളെ വീട്. കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഒരു വീഡിയോയിൽ. അതിനോട് ചേർന്നാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. തിരി കത്താൻ പ്രയാസം ഉണ്ടാവും. അമ്പോറ്റിനെ തൊഴു. അമ്പോറ്റി, ആ അമ്പോറ്റിയേ പറയൂ, കുഞ്ഞിനെനിക്ക് കൂക്കൊന്നും ഉണ്ടാക്കില്ലേ, അച്ഛന് ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ പഞ്ഞ പൂപ്പ. ആ നാ നല്ല കാണണം, വേറെ എന്തൊക്കെയോ കാണണേ. ഏട്ടാ മടക്കുവോ, വെക്കുന്നതനുസരിച്ച് ഓരോ നിർത്തി മടക്കുവോ. ചെറിയൊരു നനവുണ്ട്. ഇത് നല്ല പാൻ്റാണേ. ഷർട്ട് ഏത് ഷർട്ട് ആക്കിയുണ്ട്? പൂമ്പട മറ്റേ പാൻ്റുണ്ട് ഏട്ടാ. ഏത് പാൻ്റാ വെക്കണ്ടേ? അല്ല ഷർട്ട്. എന്തേലും പറയട്ടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമുക്ക് കിട്ടിയില്ല പോയത്. ആള് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ, ഒന്നും പറയണില്ല. പിന്നെ എന്തിനാ കൊണ്ടുപോണെന്നാ? എന്താ ഇപ്പൊ ഏട്ടൻ അതിൽ എന്തേലും ചെയ്തു? ആ നനഞ്ഞ ഇതോണ്ടും തുടച്ചു നോക്കി. പേപ്പറുകളൊക്കെ വെച്ചില്ലേ, അത് വേണ്ട, അത് കൊണ്ടുപോയിക്കോട്ടെ. അവിടെ നിന്ന് നനച്ചിട്ടാ പോരെ. കറിയൊന്നും അല്ല അത്, അത് പൗഡർ എന്തൊക്കെയോ ഉണ്ട് പൂപ്പീൻ്റെ മുഖം എന്തോ തുടച്ചിട്ടുണ്ടെന്ന്. കറിയല്ല ഇതിന്റെ മറ്റേ വിനിയും വേണോ? അവിടെ വിനിയണൊന്നും ഉണ്ടോ? ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ് കേട്ടോ. അവിടുന്ന് ഒരു വെള്ളമുണ്ടും വെള്ളമുണ്ടല്ലേ അവർക്കുള്ളൂ. അല്ല വെള്ളമുണ്ടല്ലേ അവർക്കുള്ളത്? മറ്റേ ഉണ്ടായിട്ടുള്ളതല്ലേ. രണ്ടു പേർക്കാ? ഒരു ടവ് വരും കേട്ടോ.
മറ്റേ ബാഗിൽ വെച്ചാൽ ഷോൾഡർ ബാഗിൽ ഇത് പിടിക്ക്. ഇത് കയ്യിൻ്റെ അതിനുള്ളതാണ്. ഗുളിക അതിൽ അതിലുണ്ട് ഗുളിക കേട്ടോ. രാത്രി ഉണ്ട് കഴിക്കേണ്ടത്. പിന്നെ അതിലെ വലിയ ക്രീം കുളി കഴിഞ്ഞ് എപ്പോഴും തേക്കാം. മറ്റേ ക്രീം രാത്രി കേട്ടോ. പിന്നെ മറ്റേ ഇതൊക്കെ അത് അവിടെ ആ ബോക്സില്ലേ ഷെയിൻ സെറ്റ് അത് ഇതൊക്കെ ഇട്ടെ. എന്നാ ബ്രഷ് നാവോടി എണ്ണമാണോ അത് രണ്ടും. ഇവിടെ നാവോടി ഉണ്ട് പേസ്റ്റ്. ഇതൊന്ന് വലിക്കൂ അത് ബ്രഷിക്കോ. സോപ്പൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇതാ ഇത് എമർജൻസി മെഡിസിൻ ആണ് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് മറക്കരുത്. ഇത് എന്നാലും തലവേദന ഗുളി കുടിച്ചേ. എന്നാലും അമ്മ എടുത്തിരുന്നു അങ്ങനെ. തലവേദനേൻ്റെയും ജലദോഷത്തിൻ്റെയും പനീൻ്റെയും ഉണ്ട്. പിന്നെ വിക്സും ഉണ്ട് കേട്ടോ. ഇനി ഇത് തന്നെയായിരുന്നു ബ്ലേഡ് ഇത് ഷെയിൻ സെറ്റ് ഇതൊക്കെ ഉണ്ടാകട്ടെ. അച്ചാറുകളും അത് കവറിൽ കെട്ടി വയ്ക്കണോ. അതിലുണ്ട. അതിൽ നിങ്ങൾ താരയൊക്കെ വെക്കുകയാണെങ്കിലോ അത് കവറിൽ കെട്ട. അടപ്പ് ടൈറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇതുമ്പോൾ താരയൊന്നും വെക്കില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇത് നമ്മളെ കരിമ്പന്നോടി വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ. ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഏട്ടനൊന്ന് വേണ്ട വെച്ചിട്ട് കുറച്ചുകൂടെ വെച്ചു തന്നാ. ഇവിടെ വെക്കണോ കുറച്ച്. എന്നാ മാറ്റ്. അത് വെളുത്തുള്ള അച്ചാറ് അത് കൊണ്ടേക്കോ. പൂപ്പന ഉറങ്ങാണ് കേട്ടോ. നല്ല ഉറക്കത്തിലാണ് ആള്. നോക്കണം. ഇനി അതിനിങ്ങനെ കുറുകിയും ചുറ്റികളൊന്ന് അടപ്പ് താഴ്ത്തിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. വരുമ്പോൾ ഭയങ്കര വർത്തമാനം. അതെ പോകുമ്പോൾ പിന്നെ ഒന്നും മുന്നായിട്ടുണ്ടാവില്ല. മറ്റേ സാർ കയറി നിറഞ്ഞ്. അപ്പൊ അവിടെ ഇത്രയൊക്കെ ടൈം എടുക്കും അവിടെ നിങ്ങളുടെ എത്താൻ. കുറച്ച് ലൗഡായിട്ട് പറയും, കേൾക്കുന്നുണ്ടാവില്ല. ആദ്യം കൊണ്ടും കൊണ്ടുപോകണില്ല. അതേ ഏട്ടനൊന്നും കൊണ്ടുപോകില്ല. ഇവിടെ മഴക്കാട് മാങ്ങച്ചാറുണ്ട്. ലീക്കാവാൻ സാധ്യതയില്ല. പിന്നെ എന്താ പറയുക, എണ്ണ ഇനി കിനിയോന്നാണ്. പക്ഷെ അടപ്പ് നല്ല ടൈറ്റാണ്. പക്ഷെ പുതിയ പാത്രം വാങ്ങിക്കൊണ്ടുവന്നാ. പുതിയ കുപ്പി വാങ്ങിച്ചുകൊണ്ടുവന്നാണ് അറിയാം. മുടി കെട്ടിയില്ലല്ലോ ഏട്ടാ. പൂപ്പൻ എണീറ്റ് വന്നു കേട്ടോ. ഏട്ടനെ കൊണ്ടുപോകാറുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണോ നടക്കണ്. അമ്മ അതവിടെ യൂണിഫോം ഒക്കെ മടക്കുന്നു വെക്കുന്നു. തോർത്തോട്ടാ
വെള്ള തോർത്തുള്ള നീ അതിനെ കൊടുത്ത് നാശായി. അത് പറ്റണ്ടാവില്ല. നല്ല മുണ്ട് വാങ്ങിച്ചപ്പോനോട് തോർത്തും കൂടെ വാങ്ങിയാൽ മതിയെന്ന്. അതൊക്കെ വേഗം കിട്ടണം അടുത്ത് വെച്ചോളിട്ടോ. ഹാൻഡ് ടവലുകളൊക്കെ ഞാൻ നേരത്തെ തന്നല്ലോ. ഇത് വേണോ? ബെഡ്ഷീറ്റ് വേണോ? പുതയ്ക്കണം. അല്ല, വണ്ടിയിൽ നിന്ന് മേൽക്കൂടെ ഇല്ല. ഏട്ടൻ വന്നപ്പോ കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോ കൊണ്ടുവന്നോ വെച്ച്. എന്റെ കുട്ടിന്റെ വണ്ടി നോക്കൂ. എന്റെ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ കുഞ്ഞാ അച്ഛനക്ക്. പൂപ്പിക്കുട്ട വേണോ? ബെഡ്ഷീറ്റ് വേണോ? ഇനി വണ്ടിയിൽ നിന്ന് മേലിടണെങ്കിലോ കേട്ടാ. ആ പറയാൻ പറ്റില്ല, മഴയൊക്കെ പെയ്യുമ്പോ തണുക്കും. പൂപ്പുടേ, പൂപ്പു, അയ്യോ, കാരക്കല്ലേ? അത് ഞാൻ ഏട്ടന് എടുത്തു കൊടുത്തതാ, അത്ര ആയത്. ചൊറിയൂലേ പോയിക്കോ, അതിന് കേറി ഇരുന്നോളൂ, അച്ഛനെ കൊണ്ടുപോയിക്കോളൂ, പോയിക്കോളൂ. ഏ ഞാൻ ഇന്നലെ എടുത്തിട്ട് അങ്ങനെ വെച്ചതാ. ഹലോ, എല്ലാരും സങ്കടത്തിലാണ് ഇട്ടെന്ന്. എന്താ എത്ര സങ്കടം? അച്ഛൻ വന്നു, അച്ഛൻ പശുവിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഏട്ടൻ മുടി വെട്ടാൻ പോയതാണ്. അവന് പൂപ്പന് ഭക്ഷണം കൊടുക്കട്ടെ രാവിലത്തെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അടുത്ത രീതിയിൽ കാണാം പൂപ്പീസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയുമായി. അച്ഛനെവിടെ അമ്മ? അപ്പം നമ്മൾ പോണ വഴി ഒരു ഉച്ചയായിരുന്നല്ലോ സമയം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ. അപ്പോഴൊക്കെ ഏട്ടന് ഭയങ്കര മൂഡ് ഓഫാണ്. എന്താ പറയാന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സങ്കടമായിരുന്നു. പണ്ടത്തെ പോലെ ആ വരുന്ന പോലുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അവൻ്റെ അമ്മേൻ്റെ മുഖമൊക്കെ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏട്ടന് ഇറങ്ങാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പോകണമല്ലോ എന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ പൂപ്പനാണെങ്കിൽ അതിലേറെ സങ്കടമായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ അതല്ല കേട്ടോ ഏട്ടന് പോണ വണ്ടി. ഏട്ടൻ പോണത് സമ്പർഗാന്തി എക്സ്പ്രസ്സിലായിരുന്നേ. അപ്പോൾ പൂപ്പനും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഏട്ടടുത്ത് ഞാൻ വാങ്ങുമ്പോൾ. ഇത്രയുള്ള നമ്മളുടെ ഒരു വീഡിയോ.